ക്ലിക്ക് മിമിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിൻ്റെ പിൻവശത്തുള്ള പാറനമ്പി പടിപ്പുരയുടെ അടുത്താണുള്ളത്. മലപ്പുറത്തിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു പടിപ്പുരയും തറവാടുമാണ് പാറനമ്പി തറവാട് എന്ന് പറയുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ കാവൽഭടനായിട്ടുള്ള പാറനമ്പിമാരായിരുന്നു മലപ്പുറം ഒട്ടുക്കും ഭരിച്ചിരുന്നത്. മലപ്പുറം പടയും മലപ്പുറത്തെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയും എല്ലാം പാറനമ്പിയുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. സാമൂതിരിയുടെ കാലത്ത് മലപ്പുറമാകെ അടക്കി ഭരിച്ചിരുന്ന ആളായിരുന്നു പാറനമ്പി. ഇന്നിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള പടിപ്പുരയും അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ഒരു തറവാട് വീടും മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഏകദേശം ഒരു ഏക്കറിലധികം സ്ഥലത്താണ് ഈ പടിപ്പുരയും തറവാടുമൊക്കെ പരന്നു കിടക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ സാമൂതിരി വെള്ളുവക്കോനാതിരിയെ തോൽപ്പിച്ച് പെരിന്തൽമണ്ണ, തിരൂര്, ഏറനാട് ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കീഴടക്കി. ഈ സാമൂതിരിയുടെ പടയിലെ പടനായകനായിരുന്നു പാറനമ്പി. അങ്ങനെ പെരിന്തൽമണ്ണയും തിരൂരും ഏറനാടിൻ്റെയും പല ഭാഗങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിന് വേണ്ടി അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി പാറനമ്പിയെ കാവലേൽപ്പിച്ചു. നികുതിപ്പണം പിരിക്കലും അതുപോലെ തന്നെ സാമൂതിരിക്ക് ആവശ്യമായിട്ടുള്ള നായർ പോരാളികളെ നൽകുകയുമായിരുന്നു പാറനമ്പിയുടെ പ്രധാനപ്പെട്ട ജോലി. ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയാണ് പാറനമ്പിയിലെ ഈ പടിപ്പുര. മലപ്പുറം വലിയങ്ങാടിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇപ്പോഴത്തെ മലപ്പുറത്തെ വലിയങ്ങാടിയിലുള്ള പഴയ ആ ജുമാ മസ്ജിദ്, അത് നിർമ്മിച്ചത് പാറനമ്പിയുടെ നേതൃത്വത്തിലാണ്. ഒരുപാട് ചരിത്രങ്ങൾ അതിൻ്റെ പിന്നാലെയുണ്ട്. അന്ന് അവിടുത്തെ പള്ളിയിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് പൊന്നാനിയിൽ നിന്നും മറ്റുമൊക്കെയായിരുന്നു ആളുകൾ വന്നിരുന്നത്. സൂഫി വര്യനായിട്ടുള്ള ഒരാൾക്ക്, ഒരു തങ്ങൾക്ക് ആ പള്ളിയോടടുത്ത് തന്നെ ഒരു വലിയ തറവാട് നിർമ്മിച്ചു കൊടുത്തു. ആ തറവാട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു അമ്പലമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആ അമ്പലത്തിലെ പ്രതിഷ്ഠ മേൽമുറിയിലെ കരിങ്കാളിക്കാവിലേക്കാണ് മാറ്റി സ്ഥാപിച്ചത്. മതസൗഹാർദ്ദത്തിൻ്റെ അതുപോലെ തന്നെയും പോരാട്ടത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരിടമാണ് പാറനമ്പി തറവാട് എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മലപ്പുറത്തേക്ക് കുടിയേറി പാർത്തത് എന്നാണ് പറയപ്പെടുന്നത്. മലപ്പുറത്ത് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് പടയോട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് മലപ്പുറം പട എന്ന് പറയുന്ന പടയോട്ടം. സാമൂതിരി രാജാവിൻ്റെ പടനായകനായിരുന്ന പാറനമ്പിയുടെ തെറ്റിദ്ധാരണ മൂലമുണ്ടായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു മലപ്പുറം പട എന്ന് പറയുന്നത്. പാറനമ്പി കോട്ടക്കൽ രാജാവുമായിട്ടുണ്ടായിരുന്ന യുദ്ധത്തിലും അതുപോലെ തന്നെ പാറനമ്പി നയിച്ചിട്ടുള്ള പടയോട്ടങ്ങളിലുമൊക്കെ അകമഴിഞ്ഞ് സഹായിച്ചവരായിരുന്നു അന്നത്തെ അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങൾ. ആ ഒരു നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി, ആ ഒരു സ്നേഹത്തിനുള്ള മറുപടി എന്നോണമാണ് മലപ്പുറത്തെ വലിയ ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത്. അങ്ങനെ ആ പള്ളി ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രൗഢിയോടുകൂടിയുള്ള മനോഹരമായിട്ടുള്ള ആ പള്ളി നിർമ്മിച്ചപ്പോൾ ആ പള്ളി കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവിടേക്ക് വരികയും ആ കൂട്ടത്തിൽ ആലിമരക്കാർ എന്ന് പറയുന്ന ഒരു വളരെ ഊർജസ്വലനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ വരികയും ആ ചെറുപ്പക്കാരൻ പാറനമ്പിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പാറനമ്പിക്ക് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായി. വളരെയധികം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചടുലതയും അദ്ദേഹത്തിൻ്റെ ഊർജസ്വലതയും ഒക്കെ ഇഷ്ടമായപ്പോൾ പാറനമ്പി അദ്ദേഹത്തെ കൂട്ടത്തിൽ കൂട്ടി. പാറനമ്പിയുടെ ഭരണ പ്രദേശങ്ങളിലുള്ള ജന്മിമാരുടെ അടുത്തു നിന്നൊക്കെ നികുതി പിരിക്കാൻ അലിമരക്കാരെ ഏൽപ്പിച്ചു. അലിമരക്കാർ വളരെ കൃത്യമായിട്ട് ആ നികുതികളൊക്കെ പിരിച്ചെടുത്തു. അതുവരെ നികുതി കൊടുക്കാൻ മടി കാണിച്ചിരുന്ന ജന്മിമാരൊക്കെ നികുതി കൊടുക്കാൻ തുടങ്ങി. ഈ ഒരു പ്രശ്നം, ഈ ഒരു ദേഷ്യം അന്നത്തെ നികുതി കൊടുക്കാൻ മടി കാണിച്ചിരുന്ന ജന്മിമാർക്കിടയിൽ ആലിമരക്കാരോട് വിദ്വേഷം ഉണ്ടാവാൻ ഇടയായി. ജന്മിമാർ ആലിമരക്കാരെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന തീരുമാനത്തിലെത്തി. അതിന് ആദ്യം അവർ ചെയ്ത പണി
പാറ നമ്പിയെ വിശ്വാസത്തിൽ എടുക്കുക എന്നുള്ളതായിരുന്നു. അനിമരക്കാരെ കുറിച്ച് അപവാദങ്ങളും ഇല്ലാ കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് പാറ നമ്പിയെ അന്നത്തെ ജന്മിമാർ കയ്യിലെടുത്തു. ഈ ചതി മനസ്സിലാക്കിയ അനിമരക്കാർ ഒറ്റക്ക് പൊരുതി അവിടെ പൊരുതി വീഴുകയാണ് ചെയ്തത്. അതോടുകൂടി പാറ നമ്പിയെ സഹായിച്ചു പോന്നിരുന്ന മുസ്ലിങ്ങളൊക്കെ പാറ നമ്പിക്കെതിരെ തിരിയാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിലാണ് പാറ നമ്പി ഒരു തീരുമാനമെടുക്കുന്നത്, മലപ്പുറത്ത് നിന്ന് മുസ്ലിങ്ങളെ ആകെ ആട്ടി ഓടിക്കണം, അതോടൊപ്പം തന്നെ വലിയങ്ങാടിയിലെ പള്ളി തകർക്കുകയും ചെയ്യണം. അങ്ങനെ പാറ നമ്പിയും മലപ്പുറത്തെ മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഒരു ഭാഗത്ത് സുസജ്ജമായിട്ടുള്ള പാറ നമ്പിയുടെ പട, മറുഭാഗത്ത് ദരിദ്രരായിട്ടുള്ള മുസ്ലിങ്ങളുടെ പടയും. മുസ്ലിങ്ങളും അതോടൊപ്പം തന്നെ പാറ നമ്പിയുടെ പടയും തമ്മിൽ ഘോര യുദ്ധം നടന്നു. ആ യുദ്ധത്തിൽ പാറ നമ്പിയുടെ പടയുടെ ഭാഗത്തു നിന്ന് 900 പരം ആളുകളും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് 50 പരം ആളുകളും അവിടെ മരിച്ചു വീണു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറത്തെ വലിയങ്ങാടിയിലെ പള്ളിക്ക് തീവെക്കുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. പാറ നമ്പിയുടെ തറവാട്ടിൽ ഒരു മാറാവ്യാധി, പകർച്ചവ്യാധി വ്യാപിച്ചു. ഒരുപാട് ആളുകൾ മരിച്ചു, ഒരുപാട് ആളുകൾ അവശരായി. ഈ സമയത്ത് അവിടുത്തെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളിയിട്ട് പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളുടെ പള്ളി പുനർനിർമ്മിച്ചെങ്കിൽ മാത്രമേ ഈ പകർച്ചവ്യാധി ഈ തറവാടിനെ വിട്ടു പോവുകയുള്ളൂ എന്ന് വെളിച്ചപ്പാട് പറഞ്ഞതനുസരിച്ച് പാറ നമ്പി അവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് വീണ്ടും ആ പള്ളി നിർമ്മിച്ചു കൊടുത്തു. ആദ്യം നിർമ്മിച്ച ആ പള്ളിയുടെ പ്രൗഢിയേക്കാൾ കൂടുതൽ പ്രൗഢിയോടുകൂടി ഒരു പുതിയ പള്ളി അവിടെ നിർമ്മിച്ചു കൊടുത്തു. ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് മോയിൻകുട്ടി വൈദ്യർ മലപ്പുറം എൺപട എന്ന കാവ്യം രചിച്ചത്. ഈ മലപ്പുറത്തെ ഈ വലിയ പള്ളിയുടെ ഖബറസ്ഥാനിൽ തന്നെയാണ് അന്നത്തെ ആ ഷഹീദുകളുടെ ഖബറിടമുള്ളതും. ഈ മലപ്പുറം പടയോട്ടത്തിൽ ഷഹീദായിട്ടുള്ള ആളുകളുടെ സ്മരണാർത്ഥം നടത്തിയിരുന്ന നേർച്ചയായിരുന്നു മലപ്പുറം നേർച്ച എന്നറിയപ്പെടുന്ന നേർച്ച. മലപ്പുറത്തിൻ്റെയും മലബാറിൻ്റെയും ചരിത്രങ്ങൾ ഇവിടെ തീരുന്നില്ല. ചരിത്രരേഖകൾ, ചരിത്രങ്ങൾ ഒരിക്കലും വക്രീകരിക്കപ്പെടാൻ പാടില്ല. സത്യസന്ധമായിട്ടുള്ള ചരിത്രാന്വേഷകർക്ക് ഈ ഒരു എപ്പിസോഡ് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നിർത്തുന്നു. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് വരാം. തൽക്കാലം വിടവാങ്ങുന്നു. ബൈ.